നിങ്ങളുടെ മുഖത്ത് നോക്കാൻ തന്നെ എനിക്ക് മടിയാകുന്നു. അങ്ങനൊന്നും പറയാതമ്മേ. അല്ല അഭി, നിങ്ങളെന്താ പുറകുവശത്തൂടി വന്നത്? അത് ഞാൻ പറയട്ടാ. ഇവരാണെങ്കിൽ അച്ഛാ, അത് മുൻവശത്ത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, അല്പം ഞെരുക്കായിരുന്നതുകൊണ്ട്. നിങ്ങളെ അപമാനിച്ചിട്ട് വരാൻ പറഞ്ഞു, അങ്ങനെയല്ലേ? നീ രാജാവാണ് അഭി, നീ ഏത് വഴി സഞ്ചരിക്കുന്നു അതാണല്ലോ ശരിയായ വഴി. നീ ഏത് വീട്ടിൽ നിന്ന് വരുന്നുവോ അത് രാജാവിന്റെ കൊട്ടാരമാണ്. ഈ കാര്യം അറിയാതെ കുറച്ചു മുമ്പേ തെരുവിലെ നായ്ക്കള് അഭിയെ നോക്കി കുറച്ചു കേട്ടാ. സൂര്യൻ നോക്കി കല്ലെറിഞ്ഞാൽ അത് നമ്മുടെ മുഖത്ത് തന്നെ വന്ന് പതിക്കും, അല്ലാതെ സൂര്യനൊന്നും സംഭവിക്കില്ല. ഫംഗ്ഷനായിട്ട് നിങ്ങൾ എന്താ സാധാരണ ഡ്രസ്സിൽ വന്നിരിക്കുന്നേ? ഭാസ്കർ, ഭാവനെ, നിങ്ങൾ അഭിക്കും വസുവിനും നല്ല വസ്ത്രം എടുത്തുകൊണ്ടു വാ. ശരിയമ്മേ. ശരിയമ്മേ. വേണ്ട അമ്മേ, ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഈ ഡ്രസ് തന്നെ ധാരാളമാണ്. സാധാരണ വസ്ത്രം ധരിച്ചിട്ടും ഗാന്ധിജി മഹാത്മാവായില്ലേ? നമ്മുടെ അഭിയും അങ്ങനെ തന്നെയാ ജയന്തി, വസ്ത്രത്തിലെന്തിരിക്കുന്നു. വസു, നിന്റെ സഹോദരിമാര് രണ്ടുപേരും ആഭരണങ്ങൾ ധരിച്ചിട്ടുണ്ട്, നിനക്ക് എന്റെ ആഭരണം തരാം, നീ ഇട്ടോ. വേണ്ടമ്മേ. അമ്മയുടെ മകൻ എന്റെ കഴുത്തിൽ കെട്ടി താലിക്ക് പകരമായിട്ട് മറ്റൊരു ആഭരണങ്ങളും എനിക്ക് വേണ്ടമ്മേ. നിങ്ങളെ രണ്ടുപേരും കാണുമ്പോ വളരെ അഭിമാനമുണ്ട് മക്കളെ. നിങ്ങൾ എവിടെ ഇരുന്നാലും മഹാരാജാവും മഹാറാണിയും തന്നെയാ. നിങ്ങളുടെ മനസ്സാണ് നിങ്ങൾക്ക് കിട്ടിയ വരം, നിങ്ങളുടെ സന്തോഷമാണ് നിങ്ങളുടെ അഷ്ടലക്ഷ്മികൾ. സമയമായി ചേട്ടാ. ചേട്ടൻ ആഗ്രഹിച്ചതുപോലെ അഭി വന്നല്ലോ, നമുക്ക് ഫംഗ്ഷൻ ആരംഭിച്ചാലോ? തീർച്ചയായും. ഈ ഫംഗ്ഷൻ ഏർപ്പാട് ചെയ്തത് തന്നെ അഭിക്കും വസൂരും വേണ്ടിയാ. ആ വരൂ അഭി, വസു വാ മക്കളെ. അച്ഛാ, അമ്മേ, ആദ്യം നിങ്ങൾ വന്നേ. വരൂ അച്ഛാ. വാ മോളെ. മക്കളെ, വസു വാ. അവിടെ നിന്നെ എന്താ ഞങ്ങളുടെ കൂടെ വരാൻ പോവാ? ഒരു സൈഡിലേക്ക് മാറി നിന്ന് കണ്ടാ മതി.
എംഎൽഎ വന്നെന്ന് തോന്നുന്നു. അഖിൽ, കാർത്തിക, വാ പോയി റിസീവ് ചെയ്യാം. നമ്മുടെ ഏരിയയിൽ ഇത്രയും വലിയൊരു റിച്ച് പാർട്ടി ആരാ? അത് രാമമോഹൻ റാവു എന്ന സംസ്കൃതി ഈവന്റ്സിന്റെ ചെയർമാനാണ് സാർ. അദ്ദേഹത്തിന്റെ മക്കൾ ഇവിടെ ഒരു ഫാക്ടറി വാങ്ങിയിട്ടുണ്ട് സാർ. അവർക്ക് ഒരുപാട് സ്വത്തുക്കളുണ്ട് സാർ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സാർ. അത് തന്നെടോ, നമ്മുടെ വോട്ട് ബാങ്കിലേക്ക് ചേർക്കാമെന്ന് പറയുകയായിരുന്നു. അത് പോട്ടെ, നമ്മളെ റിസീവ് ചെയ്യാൻ ഇതുവരെ ആരും വന്നില്ലല്ലോ. പിയെ, നമസ്കാരം. എംഎൽഎ സാർ. നമസ്കാരം അംബിക ദേവി. അസംബ്ലിയെ ഒഴിവാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രമാ ഇത്രയും ദൂരം വന്നത്. അത് ഞങ്ങളുടെ ഭാഗ്യം. എന്റെ മകൾ കാർത്തിക. നമസ്കാരം. മരുമകൻ അഖിൽ. നമസ്കാരം സാർ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. അകത്തേക്ക് പോകാം, വരൂ. അഖിലൻ, എംഎൽഎക്ക് എന്നെ ഒന്ന് പരിചയപ്പെടുത്തടാ. ശേ, അങ്ങോട്ട് മാറി നിൽക്ക. അകത്തേക്ക് വരാം സാർ. വീഴാതെ നോക്കണം, സൂക്ഷിക്കേ. അഖിലിന്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ? എംഎൽഎ ഒന്ന് പരിചയപ്പെടുത്താൻ പറഞ്ഞപ്പോ എന്നെ തള്ളി മാറ്റിട്ട് പോയിരിക്കുക. അതാണ് ഏട്ടാ ഞാനും പറഞ്ഞത്, ഏട്ടനുള്ള സ്ഥാനവും ബഹുമാനവും കുറഞ്ഞോണ്ടിരിക്കുക. ഏട്ട സൂക്ഷിക്കണം. ചാൻസ് കിട്ടിന്ന് പറഞ്ഞ് നീ എന്നെ ഉപദേശിക്കാനൊന്നും വരണ്ട. ഏട്ടന്റെ കഷ്ടകാലം ആരംഭിച്ചിരിക്കുകയാണ്. സൂക്ഷിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും. വരണം സാർ, വരൂ. നമസ്കാരം. 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 ചേട്ടാ, ഇത് നമ്മുടെ എംഎൽഎ മുരളീധരനാണ്. എംഎൽഎ സാർ, ഇത് മരുമകന്റെ അച്ഛനും അമ്മയോ, രാമമോഹനും ജയൻ. നമസ്കാരം. 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 ഇരിക്കൂ, ഇരിക്കൂ. നിങ്ങൾ വളരെ ഭാഗ്യമുള്ളവരാ. പേരന്റ്സിനെയൊക്കെ ഓൾഡ് ഏജ് ഹോമിലാക്കുന്ന ഈ കാലത്ത് നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ഷഷ്ടി പൂർത്തി ആഘോഷിക്കുക എന്ന് പറഞ്ഞാ ശരിക്കും അത് ഗ്രേറ്റാ. അത് ശരി, നിങ്ങൾക്ക് എത്ര മക്കളാ? രണ്ടു മക്കളാണ് എംഎൽഎ സാർ. ഇളയ മകൻ അഖിൽ, മരുമകൾ കാർത്തിക, മൂത്ത മകൻ ഭാസ്കർ, മരുമകൾ ഭാവന. നമസ്കാരം. നമസ്കാരം സാർ. എനിക്ക് രണ്ടല്ല, മൂന്ന് മക്കളാണ് സാർ. അപ്പോ മൂന്നാമത്തെ ആളെവിടെ? അഭി, വസു, നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. ചേട്ടാ ചെല്ല. ആശാമുകിൽ അതിരടാവാനിലായി പാറുന്നു നാം.
ഇതെന്റെ മകൻ അഭിറാം, അത് മരുമകൾ വസുന്ധര. നമസ്കാരം സർ. നമസ്കാരം. നമസ്കാരം. നിങ്ങളുടെ രണ്ടു മക്കളെയും പോലെ അല്ലല്ലോ ഇയാളെ കാണാൻ. അത് ഇവൻ ഇവർക്ക് കൊടുത്ത ഭിക്ഷയാ. അത് ഞാൻ ഇദ്ദേഹത്തിന്റെ സ്വന്തം മകനല്ല സർ, ഇദ്ദേഹത്തിന്റെ സഹോദരന്റെ മകനാ. ഓ, ഗ്രേറ്റ് രാമോഹൻ സാർ, നിങ്ങളുടെ അനുജന്റെ മകനെ പോലും നിങ്ങൾ സ്വന്തം മകനായിട്ടാണല്ലോ കാണുന്നത്. നിങ്ങളുടേത് എത്ര നല്ല മനസ്സാണെന്ന് എനിക്ക് മനസ്സിലായി. ആ വലിയ മനസ്സ് എന്റെ അഭിയുടേതാണ് സർ. വലിയ മനസ്സുള്ളവർ മഹാരാജാവാണ്. മുഖത്ത് ആ ഐശ്വര്യം കാണുന്നുണ്ട്. അത് പിന്നെ ചേട്ടാ, എം എൽ എ സാറിന് അധികം സമയമില്ല, ഫംഗ്ഷൻ ആരംഭിക്കാം. നിങ്ങളുടെ കൂടെ ഫോട്ടോ എടുത്ത് ബ്ലസ് ചെയ്ത് ഭക്ഷണവും കഴിച്ചിട്ട് എം എൽ എ സാറിന് അസംബ്ലിക്ക് പോകണം. എന്തിന്? അവിടെ ഉറക്കം തോങ്ങിയിരിക്കാനാണോ? എല്ലാരെയും പരിചയപ്പെടുത്തി, എന്നെ മാത്രം പരിചയപ്പെടുത്തിയില്ല. എനിക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി. എം എൽ എ സാർ, സാർ ഇരിക്കൂ. ഭാസ്കർ, കാർത്തിക, വാ. മാല മാറ്റിക്കോളൂ കാർത്തിക. ഫോട്ടോ എടുക്കാൻ വരൂ കാർത്തിക. ഏട്ടനും എടുത്തിയും ഫോട്ടോ പ്രത്യേകിച്ച് എടുത്താ മതി, ഞാൻ എന്റെ ഫാമിലിയുടെ കൂടെ എടുക്കട്ടെ. പി എ സാർ, നിങ്ങൾ നിന്നോളൂ, ഞാനിവിടെ നിന്നോളാം. സാരമില്ല. എന്താടാ ഭാസ്കർ മോനെ, നിന്നെ അവൻ നാറ്റിച്ചോ? ഈ അഖിലിപ്പോ തീരെ ഓവറായിട്ട് വരുന്നുണ്ടല്ലേ അമ്മേ. ആ എം എൽ എയുടെ പി എക്ക് കൊടുത്ത ബഹുമാനം പോലും അവൻ എനിക്കിപ്പോ തരുന്നില്ല. എല്ലാത്തിന്ന് അവൻ എന്നെ മാറ്റി നിർത്തുകയാണ്. നീ അഭിനെ മാറ്റി നിർത്തിയില്ലേ? ആ പാപത്തിന്റെ ഫല ഇത്. അഭിയുടെ വസുവിന്റെ കാര്യത്തില് ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ടടാ, അതൊക്കെയാ ഞാൻ ഈ അനുഭവിക്കുന്നേ. കൺഗ്രാജുലേഷൻസ് സാർ. താങ്ക് യു സാർ. അഭിനന്ദനങ്ങൾ. നിങ്ങൾ ഇതുപോലെ തന്നെ ഇനിയും ഒരു 100 വർഷം ജീവിക്കണമെന്ന് ആശംസിക്കുന്നു. താങ്കൾ വന്നതിൽ വളരെ സന്തോഷമില്ലേ സാർ? ഭക്ഷണം കഴിച്ചിട്ടേ പോകാം. തീർച്ചയായും.
ഭാസ്കർ, ഭാവന, നിങ്ങളും വന്ന് ഫോട്ടോ എടുക്കുന്നേ. സിസ്റ്റർ, നിങ്ങളും വരൂ. ഞാൻ പോയി എം എൽ എ സാറിനെ ഒന്ന് കണ്ടിട്ട് വരാം. ഞാനും വരുന്ന അമ്മേ. വാ ബേബി. എടാ ഭാസ്കർ, അഭി എവിടെ? പുറത്തവിടെ നിൽക്കാച്ച, ഞാൻ പോയി വിളിച്ചിട്ട് വരാം. ഫംഗ്ഷൻ വളരെ ആർഭാടമായിട്ടാണല്ലോ നടത്തുന്നത്. താങ്ക് യു സർ. പുതിയതായി ഒരു ഫാക്ടറി കൂടി വാങ്ങിയിട്ടുണ്ടെന്ന് കേട്ടു. ആ അതെ സർ. വെരി ഗുഡ്. ഇപ്പോഴാണ് ബിസിനസ് ലൈനിലേക്ക് വരുന്നതെന്ന് തോന്നുന്നു. എത്രയും പെട്ടെന്ന് ഞാനും ഒരു വെഞ്ചർ ആരംഭിക്കുന്നുണ്ട്. അതിൽ നിങ്ങളും നിങ്ങളുടെ ചേട്ടനും പാർട്ട്നേഴ്സ് ആയിട്ട് ജോയിൻ ചെയ്യണം. എന്തു പറയുന്നു? അത് ഞങ്ങളുടെ ഭാഗ്യമല്ലേ സർ? അങ്ങനെയല്ല, അത് നിങ്ങളുടെ ആന്റിയുടെ പുണ്യമാണ്. അവർ എന്നോട് റിക്വസ്റ്റ് ചെയ്ത് നിങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞു. നിങ്ങളുടെ ആന്റി ഞങ്ങളുടെ പാർട്ടിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാ. അതുകൊണ്ട് എനിക്കത് ഒഴിവാക്കാൻ പറ്റില്ല. വൺസ് അഗൈൻ താങ്ക് യു സർ. ഞാൻ എപ്പോഴും ഈ പൊളിറ്റിക്സിലായതുകൊണ്ട് ബിസിനസ്സിൽ അധികമായിട്ട് ഇൻവോൾവ് ആകാൻ കഴിയാറില്ല. എല്ലാം നീയും നിന്റെ ചേട്ടനും തന്നെ നോക്കി നടത്തണം. അതായത് ഞാൻ സ്ലീപ്പിംഗ് പാർട്ട്ണർ, നിങ്ങൾ വർക്കിംഗ് പാർട്ട്നേഴ്സുമാണ്. മനസ്സിലായോ? ഓക്കെ സർ. നമ്മളെ അപമാനപ്പെടുത്താൻ അവര് വിളിച്ചു വരുത്തി. നമുക്ക് തിരിച്ചു പോകട്ടോ. ഫംഗ്ഷന്റെ ഇടയ്ക്ക് വെച്ച് അങ്ങനെ അങ്ങ് പോയാ അതൊട്ടും ശരിയല്ല വസു. എനിക്ക് ഇവിടെ നിൽക്കാൻ ഒട്ടും താല്പര്യമില്ല. ഓരോ വാക്കുകൾ കൊണ്ട് നമ്മളെ നോവിക്കുക. സ്നേഹം കൊണ്ടല്ല നമ്മൾ ഇങ്ങോട്ട് ക്ഷണിച്ചത്. അച്ഛനും അമ്മയും തെറ്റിദ്ധരിക്കാതിരിക്കാനാണ് ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചത്. നമ്മളിവിടെ വന്നത് തന്നെ അച്ഛനെയും അമ്മയും ഓർത്തിട്ടല്ലേ. അതുകൊണ്ട് അല്പം ക്ഷമയോടുകൂടിയിരിക്കുക. ഏട്ടൻ ഇത്രയും ക്ഷമിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. ഒരു കാലത്ത് ഈ വീടിനും സ്വത്തിനും ഏട്ടൻ മഹാരാജാവായിരുന്നു. ഇപ്പൊ ഒരു അനാഥനെ പോലെ ഇവിടെ ഇങ്ങനെ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഇതെല്ലാം ഉപേക്ഷിച്ചിട്ടല്ലേ നമ്മൾ പോയത്. ഇപ്പൊ ശരിക്കും നമ്മള് അനാഥരാണ് വസുന്ധര.